ബ്രെയിൻ ഡ്രൈവ്. ഒളിക്യാമറകളില്ലാതെ നേരിട്ട് ക്യാമറയുമായി ഒരു പട്ടാപ്പകൽ. നട്ടുച്ച നേരത്ത് മറൈൻ ഡ്രൈവിലെത്തിയ ഞങ്ങൾ കണ്ടത് അത്ര സുഖകരമല്ലാത്ത ചില സുഖവാസ ദൃശ്യങ്ങൾ. പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നത് പോലെ ചുറ്റുപാടുകളെല്ലാം ഇരുട്ടിലെന്ന് കരുതി സ്വകാര്യതയിൽ ചെയ്യുന്ന കാര്യങ്ങൾ പരസ്യമാക്കപ്പെടുന്ന ഇത്തരം പൊതു ഇടങ്ങളിൽ നിന്നാണ് പ്രണയം ഒരു മൊബൈൽ ക്യാമറ ക്ലിക്കിലൂടെ ഓൺലൈനിലെത്തുന്ന പെൺവാണിഭത്തിന്റെ തുടക്കം. അന്നം തേടുന്ന യാചകന്റെ ദൈന്യത പോലും പ്രണയത്തിന്റെ ഈ കുടച്ചൂടിനുള്ളിൽ പരിസരം മറക്കുന്നവരുടെ സ്വകാര്യതയിൽ ഒരു തടസ്സമാകുന്നില്ലെന്ന് ഞങ്ങളുടെ ക്യാമറ കണ്ണുകൾ ഒരു ഞെട്ടലോടെ കണ്ടറിഞ്ഞു. പരിസരം മറന്നുപോകുന്ന ഈ ചതിക്കുഴികൾ പിന്നീട് രക്ഷപ്പെടാനാവാത്ത വാണിഭ വലയിലേക്കാണ് നമ്മുടെ പെൺകുട്ടികളെ എത്തിക്കുന്നത്. പ്രിയമായ സത്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സംവാദ വേദിയാണിത്. അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സുഖകരമായി തോന്നില്ല. പക്ഷേ അസുഖമാണെങ്കിലും തൽക്കാലം നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാലും ഭാവിയിൽ അത് ഗുണം ചെയ്യുമെന്ന് കരുതി ഈ ചർച്ചയുടെ രണ്ടാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. എല്ലാവർക്കും ട്രാവൻകൂർ ബിൽഡ് ശ്രീകണ്ഠൻ നായർ ഷോ കോ പവേർഡ് ബൈ ഏഷ്യൻ പെയിൻസ് അൾട്ടിമ പ്രൊട്ടക്ട് ആൻഡ് ലെൻസ് ആൻഡ് ഫ്രെയിംസ് ഒപ്റ്റീഷ്യൻസിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ ഫോൺ താഴെ ചാടി എൻ്റെ ഡിസ്പ്ലേ പോയി ഫോണിൻ്റെ. അപ്പോൾ ഞാനത് നന്നാക്കാൻ വേണ്ടി ഒരു ഷോപ്പിൽ കൊടുത്തു. രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്ക് നന്നാക്കി കിട്ടി. പിറ്റേ ദിവസം എൻ്റെ വാട്സപ്പിലേക്ക് ഒരു എഡിറ്റഡ് ഫോട്ടോ വന്നു. എന്തുകൊണ്ടത് പരാതിപ്പെട്ടില്ല? അവർ ആവശ്യപ്പെട്ട പ്രകാരം നിങ്ങൾ എന്തിനു പ്രതികരിച്ചു? പരാതിപ്പെട്ടപ്പോൾ അവര് മോശമായ രീതിയിലാണ് സംസാരിച്ചത്. 3 ദിവസം മുമ്പ് ഒരു കുടുംബം എൻ്റെ മുമ്പിൽ വന്നിട്ട് കുട്ടിക്ക് പറ്റി അബദ്ധം അറിഞ്ഞോടനെ അച്ഛൻ ബോധം കെട്ട് വീഴാണ്. അച്ഛൻ ബോധം കെട്ട് വീഴും എന്ന് തിരിച്ചറിയുന്ന കുട്ടി കുറച്ചും കൂടെ കുറ്റബോധത്തിലാളാണ്. ഫേസ്ബുക്ക് എന്ന മാധ്യമത്തിലൂടെ മാത്രം ഒളിച്ചോടപ്പെട്ട വീട്ടമ്മമാരുടെ എണ്ണം 2868 ആണ്. ഒരു ആണും ഒരു പെണ്ണും തമ്മിൽ അവർക്കിഷ്ടമുണ്ടെങ്കിൽ സമൂഹത്തിന് ദോഷം ചെയ്യാത്ത രീതിയിൽ ചെയ്യാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അദ്ദേഹത്തിന്റെ മകളെ പരസ്യമായിട്ട് തെരുവിൽ വെച്ച് ഇത്തരത്തിൽ ഈ കാടത്തം നടത്തിയാൽ അദ്ദേഹം അത് അംഗീകരിക്കാൻ തയ്യാറാകുമോ എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. മകളെ എന്നല്ല, ആരെയും എനിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം. ചുംബന സമരത്തിലെ പശുപാലന്റെ പേരിൽ അത് അതിന്റെ സോഷ്യൽ കോസ് മുഴുവൻ തള്ളിക്കളയുന്നതിന്റെ രാഷ്ട്രീയം എനിക്ക് മനസ്സിലാവുന്നില്ല. മോറൽ പോലീസിംഗിനെ കുറിച്ച് നടന്ന രാഷ്ട്രീയ ചർച്ചകൾ തന്നെയാണ് ചുംബന സമരത്തിന്റെ വിജയം. മോറൽ പോലീസിംഗ് കൂടിയതല്ലാതെ കേരളത്തിൽ അവസാനിച്ചോ? വീട്ടിലെ പാരന്റ്സ് തമ്മിൽ കള്ളു കുടിച്ചിട്ടുണ്ടെന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പാരന്റ്സ് തമ്മിൽ അകൽച്ച, അപ്പൊ കുട്ടികൾ സ്നേഹം കിട്ടുന്നിടത്തേക്ക് പോകും. ആ പേരന്റൽ കെയർ കൊടുക്കാൻ ഈ അമ്മ അവൈലബിൾ അല്ല. അമ്മ ബിസിയാണ്. ഇവര് വളരെ വൈബ്രന്റ് ആയിട്ട് ഓൺലൈൻ പ്രോസിക്യൂഷനിൽ ഇടപെട്ടിരിക്കുന്ന സംഭവങ്ങളാണ് പലതും കാണുന്നത്. സാധാരണ ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ വീഴുന്ന കുട്ടികൾ പ്രായമുള്ളവരാണോ ചെറിയ കുട്ടികളാണോ? ഞാൻ ഈ ക്രിമിനൽ ലോയും അതിനോടൊപ്പം കുറച്ച് ഫാമിലി ലോയും കൂടി ഡീൽ ചെയ്യുന്ന ഒരു ലോയർ കൂടി ആയതുകൊണ്ട് നമുക്ക് ഈ ഫാമിലി കോർട്ടിലെ ഇപ്പം നമ്മളൊരു കണക്ക് തോതെടുത്തു കഴിഞ്ഞാല് വരുന്ന ഒരു 60% ഓഫ് കേസസും പീഡിപ്പിക്കപ്പെട്ട ഭർത്താക്കന്മാരാണ്. എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. എന്റെ അടുത്ത് ഭർത്താക്കന്മാര് വന്നിട്ടുള്ള കേസുകളില് ഭാര്യ ഈ വഴിതെറ്റി പോയതോ, നമ്മൾ പറയുന്നത് എന്താ പറയുന്നത്, സ്ലിപ്പറി ആയിട്ട് വീണുപോയതോ അതോ മനഃപൂർവ്വം പോകുന്നതോ ആയിട്ട് ആ പേരന്റൽ കെയർ കൊടുക്കാൻ ഈ അമ്മ അവൈലബിൾ അല്ല. അമ്മ ബിസിയാണ്. ഇവര് വളരെ വൈബ്രന്റ് ആയിട്ട് ഓൺലൈൻ പ്രോസ്റ്റിറ്റ്യൂഷനിൽ ഇടപെട്ടിരിക്കുന്ന സംഭവങ്ങളാണ് പലതും കാണുന്നത്. അത് ചിലത് വളരെ അടുപ്പമായിട്ട് ബന്ധമായ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിന് വേണ്ടി മാത്രം പോകുന്നു. അത് എങ്ങനെയാണ് നമ്മളിത്, ഇപ്പൊ ആ കുട്ടീനെ പോലും നമ്മളെല്ലാവരും വളരെ സിമ്പത്തറ്റിക് ആണ് നോക്കുന്നത്. ഇതിനകത്തൊന്ന് എങ്ങനെ റിക്കവർ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങണം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. പ്രായപൂർത്തിയാവാത്തൊരു കാലഘട്ടത്തിൽ കുട്ടികളുടെ തീരുമാനം എടുക്കാൻ മുതിർന്നവർ നല്ല റോൾ മോഡൽസ് ആയിട്ട് അവരുടെ മുമ്പിൽ ഉണ്ടാവണം. അത് നിർബന്ധമാണ്. ടീച്ചർമാരായാലും ശരി,
നമ്മളായാലും ശരി, എന്നെ കണ്ടുപിടിക്കാൻ എൻ്റെ കുഞ്ഞിന് സാധിക്കാതെ വരുന്ന ഒരു കാലഘട്ടത്തിൽ കുഞ്ഞ് വഴിതെറ്റി പോകുന്നതിന് ഞാൻ ഉത്തരവാദിയാണ്, കുഞ്ഞല്ല ഉത്തരവാദി എന്നാണ് ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡിന്റെ ഒരു കൺസെപ്റ്റ് പറയുന്നത്. ഇത് നിയമമാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ഇതാണ് നിയമം. ഇന്നും സമൂഹത്തിൽ പണ്ടത്തെ പോലെ തന്നെ കുടുംബ ഭദ്രതയുള്ള കെട്ടുറപ്പുള്ള കുടുംബങ്ങൾ ഗ്രാമാന്തരീക്ഷത്തിലുണ്ട്. ഞങ്ങളൊക്കെ ഒരു വീട്ടമ്മമാരെന്ന നിലയിൽ ഞങ്ങളും കുട്ടികളെ വളർത്തുമ്പോൾ അവർക്ക് അവരുടേതായ ഒരു സംരക്ഷണം, ഞങ്ങളോട് സംസാരിക്കാനും അവർ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ അവർക്ക് അന്നുണ്ടായ അനുഭവങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കുവാനും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാനും ഒന്നിച്ച് സംസാരിക്കുവാനും ഞങ്ങൾ നേരം കണ്ടെത്തുന്നുണ്ട്. സാർ പറഞ്ഞതിനോട് എനിക്ക് ആഡ് ചെയ്ത് പറയാനുള്ളത്, അഗ്നി എന്ന് പറഞ്ഞ സുജാതയുടെ ഒരു കഥയുണ്ട്. അതിലൊരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെടുകയും അവള് ഒരു കുളിയിലൂടെ എല്ലാത്തിൽ നിന്നും മുക്തിയായി ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഒരു അവസ്ഥയുണ്ട്. ആ ഒരു തലത്തിലേക്ക് ഇന്നത്തെ പെൺകുട്ടികളെ വളർത്തിക്കൊണ്ടു വരാൻ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എത്രത്തോളം ഉയർന്നിട്ടുണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ നടന്ന ഇങ്ങനെയുള്ള പല പെൺമാണിഭങ്ങളും അല്ലെങ്കിൽ അതേപോലുള്ള സംഭവങ്ങളും എല്ലാം വലിയ വലിയ റാക്കറ്റുകൾ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. ഇതിന്റെ പിന്നിലുള്ള ശക്തികൾ, ഇപ്പോൾ ഒരു സംസ്ഥാനം വിട്ട് വിഹരിക്കുന്ന ശൃംഖലകൾ അല്ലെങ്കിൽ രാജ്യം വിട്ട് വിഹരിക്കുന്ന ശൃംഖലകൾ, ഇങ്ങനെയുള്ള ആളുകളും ഈ സംവിധാനത്തിനകത്തുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അങ്ങനെ ഉണ്ട്. പലപ്പോഴും നമ്മുടെ കേസുകളുടെ അന്വേഷണം പൂർത്തീകരിക്കാൻ പറ്റാതെ പോകുന്നതിൻ്റെ ഒരു കാരണം അതാണ്. നമ്മൾ സെക്സ് വർക്ക് നടത്തുന്നു എന്ന് പറയുന്ന വ്യക്തിയെയും അയാളുടെ തൊട്ട് അപ്പുറത്തുള്ള ഇപ്പുറത്തുള്ള രണ്ട് പേരെ പിടിച്ച് അവസാനിപ്പിക്കുകയാണ് പതിവ്. ഞങ്ങളിപ്പോൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പോൾ സത്യം പറഞ്ഞാൽ വിദേശത്തേക്ക് ആൾക്കാരെ കടത്തി കൊണ്ടുപോയി ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്തതിന് ഒരു കേസും കൂടെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ നമുക്ക് എളുപ്പമല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു അന്യരാജ്യത്ത് പോയിട്ട് അവിടെയുള്ള ആൾക്കാരെ മോചിപ്പിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പക്ഷേ ആ എളുപ്പമല്ലാത്ത ദൗത്യം ഏറ്റെടുക്കാൻ കേരള പോലീസ് ചങ്കൂറ്റം കാണിക്കാണ്. ഇപ്പോൾ ഞങ്ങളുടെ സ്റ്റേറ്റ് പോലീസ് ചീഫിൻ്റെ വളരെ ശക്തമായ നിർദ്ദേശമുണ്ട്. സമയബന്ധിതമായിട്ടാണ് ഞങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് ഇത്ര ദിവസത്തിനകത്ത് റിസൾട്ട് ഉണ്ടായിക്കൊള്ളണം. കേരളത്തിൽ നമുക്ക് അന്വേഷിച്ച് നടന്നാൽ ഇങ്ങനെയുള്ള 100,000 കേസുകൾ നമുക്ക് പരസ്യമായും രഹസ്യമായും റെക്കോർഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു പാരൽ പോലീസ് വിംഗ് ആവാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും ഞങ്ങൾ ഈ കാര്യത്തിൽ നമ്മൾ ഗൗരവമായ ഒരു അന്വേഷണം നടത്താൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അപകടം പതിയിരിക്കുന്ന പെൺവാണിഭ വഴികളിലൂടെ ഞങ്ങൾ രഹസ്യങ്ങൾ തേടി ഒരിടപാട് കേന്ദ്രത്തിന്റെ അകത്തളങ്ങളിലേക്ക്. ഇത് കഴിഞ്ഞ് ഒരുപാട് അകത്ത് വരണം. ഞാൻ രണ്ട് മാവുള്ള വീട് കണ്ടു. റോഡ് സൈഡിലാണ് മാവ്, അത് വീട്ടിനകത്താണ്. റോഡ് സൈഡിലാണ്, പിന്നെ ഞാൻ എത്തിയിട്ടില്ല. കുറച്ചുള്ളിലോട്ട് വരണം അല്ലേ? ഞാൻ കണ്ടു, മാവ് കണ്ടു. ഒരു ചുവന്ന വണ്ടി കിടക്കുന്നതാണ്. വെള്ള പെയിന്റ്, വെള്ള പെയിന്റ് ആണ് അത്. അവിടെ കണ്ട കാഴ്ചകൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. പിന്നെ ഒരു നാല് വന്നു മാഷേ, എന്റെ ഫെയറൊന്നല്ലല്ലോ. മാക്സിമം ഒരു അഞ്ച്, അതിൽ കൂടുതൽ എന്തായാലും നഷ്ടമാണ്. ഞാനതാണ്, നമ്മൾ തമ്മിൽ സംസാരിച്ചാണ് ഞാൻ ഈ വെച്ച റേറ്റ് പറയാം. അഞ്ചല്ലെങ്കിൽ നഷ്ടമാണ്. പക്ഷേ എന്നാ കുട്ടി അധികം ഫെയറല്ലല്ലോ. പ്ലസ് ടു വിദ്യാർത്ഥിനിയായ ഒരു പെൺകുട്ടിയെ ഞങ്ങളുടെ കണ്ണിൽ പെടാതെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുവാനുള്ള ശ്രമം, ഇടപാടുകാരെന്ന വ്യാജേന പെൺവാണിഭ കേന്ദ്രത്തിലെത്തിയ ഞങ്ങളെ കാത്തിരുന്നത് ഈ കാഴ്ചകളുടെ മറച്ചുവെക്കാനാവാത്ത ചില യാഥാർത്ഥ്യങ്ങളുമാണ്. ഒരു റേപ്പ് നടന്നു, വിക്ടിമിനെ കുറിച്ചാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ചെയ്ത ആളിന്റെ മനോനിലയും പിന്നീട് അയാളുടെ നടപടികൾ റിപ്പോർട്ട് ചെയ്യാറുണ്ടോ? അങ്ങനെ ഒരു പഠനം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ? സാധാരണ ഗതിയിൽ റേപ്പ് നടക്കുമ്പോൾ അത് കേസ് ചാർജ് ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും ഒക്കെ ഞങ്ങൾ പോലീസിലേക്ക് റെഫർ ചെയ്യാണ് ചെയ്യുന്നത്. ഞങ്ങളല്ല അത് ചെയ്യുന്നത്. അതിനെ പഠിക്കുന്നു, ഞങ്ങൾ പഠനത്തിന് റിപ്പോർട്ട് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ പഠനം ഒരു പേജിലാണ്, ഇനി മറ്റൊരു പേജുണ്ട്. ആ പേജ് പഠിക്കുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. തീർച്ചയായിട്ടും എന്ത് ഇഷ്യൂ വന്നാലും അതിന്റെ രണ്ടു വശങ്ങളും പഠിക്കാറുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ ഉള്ള ഒരു പെൺകുട്ടി എന്നെ ഡൽഹിയിൽ
ഹോസ്പിറ്റലിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടു. കഴിഞ്ഞ കമ്മീഷനിൽ ഞാൻ ഇരുന്ന സമയത്ത് പീഡിപ്പിക്കപ്പെട്ടു. ഞാൻ ഡൽഹിയിൽ പോവുകയും അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള പഠനം നടത്തുകയും അവിടെ ഡൽഹി മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിത് മാഡത്തിനെ കാണുകയും അവര് അതിന്റെ വെളിച്ചത്തിൽ അവരുടെ ഈ കേസ് കൃത്യമായിട്ട് അന്വേഷിച്ച് അതിന്റെ കുറ്റവാളികളെ ശിക്ഷിക്കുകയും അതുപോലെ തന്നെ അവർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കുകയും ഒക്കെ ജോലി കൊടുക്കുകയും ഒക്കെ ചെയ്തു. അപ്പൊ ഇതിൻ്റെ അകത്ത് സൈക്കോളജി എന്ന് പറയുന്നത് ക്രിമിനൽ സ്വഭാവം എന്ന് പറയുന്നത് നമ്മള് നമ്മുടെ വീട്ടിൽ നിന്നാണ് ഈ ക്രിമിനൽസ് ഉണ്ടാകുന്നത്, കുടുംബങ്ങളിൽ നിന്നാണ് ക്രിമിനൽസ് ഉണ്ടാകുന്നതെന്നും അതുകൊണ്ട് കുടുംബങ്ങൾ ഭദ്രമാകത്തക്ക രീതിയിലുള്ളൊരു ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകണമെന്നും അതുപോലെ തന്നെ പേരൻസ് റോൾ മോഡലായിട്ട് പ്രവർത്തിക്കേണ്ടവരാണ് എന്നും ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഗവൺമെന്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പരിശീലന പരിപാടികൾ താഴെ തട്ടിൽ തൊട്ട് തുടങ്ങണം. റീന പറഞ്ഞു കുട്ടികളെ പുറത്തയക്കാൻ പേടി. ഞാനൊന്ന് ചോദിക്കട്ടെ തിരിച്ച്, വർഗീയ കലാപം നമ്മുടെ കുട്ടികളെ പുറത്തയക്കാൻ പേടി? കുട്ടികളെ പുറത്തയക്കാൻ പേടിയില്ലെന്നാ പറഞ്ഞത്? കുട്ടികളെ പുറത്തേക്ക് കുട്ടികൾ പോയിട്ട് തിരിച്ചു വരാൻ പേടിയുണ്ട് എന്ന് പറഞ്ഞത് പോലെ അങ്ങനെ താങ്കൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ആ വാക്ക് ഞാൻ പറയാം. അത് ശരി, അത് എനിക്ക് ഓർമ്മയുള്ള കാര്യമാണ്. ഇതൊരു സമൂഹ രോഗമൊന്നുമല്ല, പക്ഷേ ഈ പേടി എന്നുള്ളത് ഒരു സമൂഹം പരിഷ്കൃതമാകാത്തിടത്തോളം കാലം ആ പേടി വ്യക്തിഗതമായി നമുക്ക് പരിഷ്കൃതമാക്കണ്ടേ? സാർ, ഈ ആരോപണം, ഈ ആരോപണം വളരെ ഓപ്പൺ ആയി പറയാം. ഫ്രീ സെക്സ് ഉണ്ടാകാത്തിടത്തോളം സെക്സ് ക്രിമിനലിസം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മനുഷ്യന്റെ ചോദനയെ എങ്ങനെയാണ് ഫ്രീ സെക്സിന്റെ ഒരു വ്യക്തമാകുകയാണോ കേരളത്തിൽ? തീർച്ചയായിട്ടും. ഓരോ ജീവജാലങ്ങളുടെ മാന്റെ മാനാഞ്ചിറ മൈതാനത്ത് കിസ്സോ ലവ് എന്ന് പറയട്ടെ, ഒന്ന് പ്രഖ്യാപിക്കൂ, 10,000 ആളുകൾ ഈ കിസ് കാണാൻ വരും. സിനിമാ പോസ്റ്ററുകൾ നിങ്ങൾ നോക്കൂ, പോസ്റ്ററിൽ എന്താണ് കാണിക്കുന്നത്? ആരായി 10,000 വരുന്നത് അവിടെ? നിങ്ങൾ പറഞ്ഞല്ലോ മാനാഞ്ചിറ മൈതാനത്ത് 10,000 പേര്. പറഞ്ഞതെല്ലാം ഈ സമൂഹത്തിന്റെ ഭാഗമായ സെക്സ്വൽ ഫ്രസ്ട്രേഷൻ ഉള്ള ആളുകളാണ്. എന്താ കാണിക്കുന്നത്? സെക്സ് ആണോ കാണിക്കുന്നത്, അല്ലെങ്കിൽ ചുമ്മനമാണോ കാണിക്കുന്നത്? സിനിമാ പോസ്റ്ററിൽ നിങ്ങളുടെ പടം ഈ രീതിയിൽ ഇട്ടാൽ വരുമോ? മറ്റേ രീതിയിൽ പോസ്റ്റർ കാണൂ. അത് നിങ്ങളുടെ തോന്നിച്ച മാത്രമാണ്. പണ്ടത്തെ സിനിമയിൽ അഭിനയിച്ച വേഷത്തിൽ ഇപ്പോൾ അഭിനയിച്ചാൽ റീനയെ കാണാൻ ആരുണ്ടാവും? അത് മനസ്സിന്റെ വൈകല്യമാണ്. പണ്ട് നിങ്ങൾ കാണുന്നില്ല, പടം ഓടി പണം വരണം. വരണമെങ്കിൽ തുണി ഉരിഞ്ഞ് കാണിക്കുന്ന ഒരു സംസ്കാരമാണ് സിനിമ എന്ന മീഡിയ. അതാണ് ഇവിടെ ഒരു സൈക്കോളജിസ്റ്റ് ഇരിപ്പുണ്ട്. നമുക്ക് ചോദിക്കാം, ഇദ്ദേഹത്തിന് എന്തോ കാര്യമായിട്ട് എന്തോ നമുക്ക് തീർക്കാനുണ്ട്. ഇദ്ദേഹത്തിന് ചിന്താഗതിയിൽ, ചിന്താഗതിയിൽ ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തിന് കുഴപ്പമില്ല, ചിന്താഗതിയിൽ എന്തോ സംതിങ് ഹാസ് ടു ബി. നിങ്ങളെ നന്നായിട്ട് പറയണ്ട, കാരണം പറയാൻ അർഹതയില്ല. കാരണം എന്താണെന്നറിയോ, പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് കൂടി തോന്നണ്ടേ? പുള്ളിക്ക് സ്വന്തമായിട്ട് തോന്നിയാ മതിയോ? ബാക്കിയുള്ളവർക്ക് അംഗീകരിക്കണ്ടേ? ഫ്രസ്ട്രേറ്റഡ് മല്ലു എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ ലിവിംഗ് ബ്രീതിങ് മോണുമെന്റൽ എക്സാമ്പിൾ. പണ്ട് ഈ മൊബൈലും ഇന്റർനെറ്റും ഇല്ലാത്ത സമയത്ത് എങ്ങനെയാണ് ഒരു കുടുംബം കഴിഞ്ഞിരുന്നത്? അച്ഛനും അമ്മയും മക്കളും എല്ലാം ഒത്തുചേർന്ന് ഭക്ഷണം കഴിക്കുകയും പ്രാർത്ഥിക്കുകയും അവർ അന്നത്തെ കാര്യം ചർച്ച ചെയ്യുകയും അന്ന് സമൂഹത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം സംസാരിക്കും. അന്ന് അവരുടെ അയൽക്കാരോടും തൊട്ട് ബന്ധു മിത്രാദികളോടെല്ലാം അവർ സംസാരിച്ച് അവരുടെ കാര്യം ഷെയർ ചെയ്യാറുണ്ട്. പക്ഷേ ഇന്നത്തെ തലമുറ, ഇന്നത്തെ തലമുറ നോക്കണം, ഇന്ന് ജനിച്ചു വീണ കുട്ടിക്ക് വരെ ഒരു ടാബും ഒരു ഒരു വലിയ ടച്ചിൻ്റെ സെറ്റും എടുത്തു കൊടുത്താൽ 24 മണിക്കൂറും അവർ അതിൻ്റെ ഉള്ളിലാണ്. മാതാപിതാക്കൾക്ക് അവരെ നോക്കാൻ സമയം കിട്ടുന്നില്ല. അവരവർക്ക് അവർ പണം ഉണ്ടാക്കാനുള്ള ത്വരയിൽ തന്നെ ജീവിക്കുന്നു. മക്കൾ അവരുടെ വഴിക്ക് പോട്ടെ. ചുംബന എന്ന് പറയുന്നത് സെക്സ് അല്ല, അതൊന്ന്. ചുംബനത്തെ ഒരിക്കലും സെക്സിനോട് നമ്മൾ കണക്ട് ചെയ്യരുത്. പിന്നെ ചുംബനവും ഉണ്ട്, അങ്ങനെ ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ചുംബനത്തിന് പല ഡിഗ്രികളുണ്ട്. ആ ചുംബനത്തിനെ ജനറലൈസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ സാംസ്കാരിക അവബോധത്തെ മാറ്റാൻ വേണ്ടിയാണെന്ന് നേരത്തെ പറഞ്ഞത് അതുകൊണ്ടാണ്. ചുംബനം സെക്സ് ആയി മാറും.
അപ്പോഴാണ് രാഹുൽ പശുപാലനെ അതിനകത്ത് പ്രതിയായി വരുന്നത്. സൈഡ് ആരും കാണുന്നില്ല, എല്ലാവരും സെക്ഷുവലായിട്ടുള്ള ആസ്പെക്ട് മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ കാണുന്നുള്ളൂ, അതൊന്ന്. പിന്നെ ഈ സാറ് ചോദിച്ചു തുണി ഒരിഞ്ഞാലേ ചിത്രങ്ങൾ കാണുള്ളൂ എന്ന്. പക്ഷെ വ്യക്തമായിട്ട് പറയാം, ഇന്നത്തെ ഇറങ്ങുന്ന സിനിമകളിലും വളരെ വൾഗറായിട്ട് സ്ത്രീ ശരീരത്തെ ചിത്രീകരിക്കുന്ന സിനിമകൾ പണ്ടും ഉണ്ടായിട്ടുണ്ട്, അത് ഉറപ്പാണ്. അതൊരിക്കലും പണ്ടത്തെ രീതിയിൽ അഭിനയിച്ച ആരും കാണില്ലെന്ന് പറയാൻ പറ്റില്ല. സ്ത്രീ ശരീരം എപ്പോഴും കമ്മോഡിഫൈ ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ്, അതിനെ എങ്ങനെ കാണിച്ചാലും ആൾക്കാർ ഇരുന്ന് കാണും. സ്ത്രീ ആണോ കണ്ടിരിക്കും, സ്ത്രീ ആണോ ഉപയോഗിച്ചിരിക്കും. നിങ്ങൾ പൈസ കൊടുത്തൊരു സിനിമ കാണുമ്പോൾ അവിടെ നിങ്ങളുടെ വ്യക്തിപരമായ ഇഷ്ടത്തിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇല്ലെങ്കിലേ പോയി കാണുള്ളൂ. ഏത് സിനിമ ഇറങ്ങി ആര് എന്ത് വേഷം കിട്ടിയാലും ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾ പോയി കാണണോ വേണ്ടോ എന്ന് ആരും നിങ്ങളെ വീട്ടിൽ ഒന്ന് പിടിച്ചോണ്ട് തിയേറ്ററിൽ കൊണ്ടിരിക്കില്ല. മേഡം, അത് താങ്കൾ സിനിമയുടെ കമേഴ്സ്യലൈസേഷൻ മനസ്സിലാക്കാതെ പറയുകയാണ്, അതിന്റെ സാമ്പത്തിക ശാസ്ത്രം മനസ്സിലാക്കാതെ പറയുകയാണ്. അതായത് ഇവിടെ ഈ കുട്ടി പറഞ്ഞു നേരത്തെ ഇത് ഉണ്ടായിരുന്നു, എപ്പോഴും ഉണ്ടായിരിക്കും. ഉത്തരം പൂർത്തീകരിക്കട്ടെ, ഈ പറയാൻ സിനിമയുടെ പ്രൊഡ്യൂസർ ഉദ്ദേശിക്കുന്ന എന്താണ്, ഇതിന് മിച്ചം വരണം. ആ മിച്ചം വരാൻ എന്തൊക്കെ വേണോ അതൊക്കെ കാണിക്കും. മിച്ചം വരണമെങ്കിൽ തുണി ഉരിഞ്ഞതിനെ കാണാൻ കാണിയുണ്ട്. അതുകൊണ്ടാണ് പാവപ്പെട്ടവർക്ക് തുണി ഉരിയേണ്ടി വരുന്നത്. എന്റെ പ്രിയപ്പെട്ട ഖാനെ, നിങ്ങൾ ഈ തുണി ഉരിയുന്ന സിനിമ മാത്രം കാണാൻ പോകുന്ന എന്താ? ഇത് പറയാനെ, നിങ്ങൾ ഈ തുണി ഉരിയുന്ന സിനിമ മാത്രം കാണാൻ പോകുന്ന എന്താ? നല്ല ഒരുപാട് സിനിമകൾ വരുന്നുണ്ടല്ലോ, ഈ വ്യക്തി ഏത് മേഖലയിലും കാണുന്നത് ഒരേ കാര്യമാണ്, ടോട്ടാലിറ്റി. അദ്ദേഹത്തിന് അത് വെച്ചിട്ട് എല്ലാത്തിലും പറയുള്ളൂ. അങ്ങനെ പോയാൽ നമുക്ക് സിനിമയിലും ഓടുമോ? നിങ്ങളുടെ ഒരു ആർട്ട് സിനിമ ഓടുമോ? സിനിമ ഓടിക്കണമെന്നുണ്ടെങ്കിൽ സിനിമയെ കുറിച്ച് പറഞ്ഞല്ലോ, എനിക്ക് ഒരേ ഒരു കാര്യം പറയാനുള്ളു സാർ. അമർ അക്ബർ അന്തോണി പോയി കാണും, അതിലെ കോൺസെപ്റ്റ് അവസാനം ഒരു ഒരു ഒരാള് യൂത്തിനെ ഇത് ചെയ്യുക, അത് ഇറങ്ങി ചെയ്യുക, സമൂഹത്തിൽ ചെന്ന് ആ തെറ്റ് കാണിക്കുക സമൂഹത്തിനോട്. അതാണ് ആ അമർ അക്ബർ അന്തോണി എന്ന് പറഞ്ഞ ഒരു സിനിമയെ കാണിക്കുക. ഇപ്പൊ ഇറങ്ങിയതാണ്, ആ സാറ് പോയി കാണുക. ഈ പ്രായമായിട്ടുള്ള ആളുകള് ആ പയ്യന്മാര് പറയണതൊന്ന് കേട്ടിട്ട് കയ്യടിക്ക, അതൊന്ന് കേട്ട് മനസ്സിലാക്കിയെങ്കിൽ ചെയ്യാ. എന്തിനാണ് ഇത്ര വയസ്സായത്? എനിക്ക് സമൂഹം ഇഷ്ടപ്പെടുന്നതാണ് സിനിമയായിട്ട് വരുന്നത്. അതായത് ഇവിടെ വർഗീയതയുണ്ട്, തീരെ കുഴപ്പങ്ങളുണ്ട്, അത് മാറാനുള്ള ആഗ്രഹവും സമൂഹത്തിനുണ്ട്. അതുകൊണ്ടാണ് ഈ അക്ബർ ആന്റണി ഓടിയത്. നമ്മുടെ തലമുറയില് കൂടുതൽ സ്ത്രീ പീഡനങ്ങൾ നടക്കുന്നുണ്ട്. സാറ് പറഞ്ഞു കുറെ നിയമങ്ങളുണ്ട് അതിനെ പറ്റി. ഇതൊന്നും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. ഈ നിയമങ്ങൾ ഉണ്ടെങ്കിലും ഇവിടെ നിരാശപ്പെടുന്നില്ല. എന്റെ കാഴ്ചപ്പാടില് ഒരു ഗുണമില്ല ഇതിന്. ഗുണമുണ്ടായോ? അതെ, എനിക്കൊരു ഗുണം ഉണ്ടായില്ല. സമൂഹത്തിന് ഗുണമില്ല സാറേ. ഇവിടെ സാറ് ഈ പോലീസ് ഓഫീസർ ഇതൊക്കെ കണ്ടുപിടിച്ച് ഈ കുറ്റവാളികളൊക്കെ കണ്ടുപിടിച്ച് ജയിലിലിടുമ്പോ ഇവര് ഈ രണ്ടു ജീവപര്യന്തമായിട്ട് ഇവര് പുറത്തേക്കടെ വലിച്ചു കിടക്കുക. ഏതെങ്കിലും ഇത് ചെയ്യണ്ടേ ഇവരെ കുറ്റവാളി എന്തിനു ശിക്ഷ? ഞാൻ പറയണേ തൂക്കിക്കൊല്ലണം, അപ്പൊ തന്നെ തൂക്കിക്കൊല്ലണം ഇവരെയൊക്കെ. ഒരു സ്ത്രീയെ പീഡിപ്പിച്ചെണ്ണി ആ സ്ത്രീ പീഡിപ്പിച്ച ആ പുരുഷനെ അത് ഉപയോഗിച്ച ഏത് അവയവമാണോ അത് അവന്റെ വെട്ടിയെടുക്കുക. അതാ എനിക്ക് പറയണ്ട. ഒരു കുട്ടിയെ കൊണ്ട് കൺസൾട്ടേഷൻ വന്ന അച്ഛനും അമ്മയും കൺസൾട്ടേഷന് കുട്ടി പരീക്ഷയിലെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ അടുത്ത് കൊണ്ടുവന്ന സമയത്ത് പേരൻസ് ഇറങ്ങിയ സമയത്ത് കുട്ടി പഠനവുമായിട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ച ശേഷം പറഞ്ഞു, സാറേ വേറൊരു കാര്യം പറയാനുണ്ട്, എൻ്റെ അച്ഛനും അമ്മയും വാട്സാപ്പിന് അഡിക്ട്സ് ആണ്, അവർ വേറെ പല റിലേഷൻഷിപ്പിലൊക്കെ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പരീക്ഷ മാർക്ക് വാങ്ങിച്ചോളാം, പക്ഷേ അത് എന്നെ കുറെ ബാധിക്കുന്നുണ്ട്. ഈ രീതിയിൽ പ്രായഭേദമന്യേ എല്ലാവരിലേക്കും ഈ ഒരു യന്ത്രം പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ യന്ത്രത്തിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വ്യക്തിത്വങ്ങളെ
ചെറിയ ചെറിയ ഘട്ടം യന്ത്രത്തിനാണോ ആളുകൾക്കാണോ പ്രശ്നം? യന്ത്രത്തിനല്ല പ്രശ്നം. ഇപ്പൊ യന്ത്രം ഉപയോഗിക്കാനുള്ള യന്ത്രം വലിയൊരു സാങ്കേതിക സംവിധാനം. ഞാനത് പറഞ്ഞിട്ടില്ല, ഞാൻ വേറെ കാര്യമാണ്. എനിക്കൊരു ബ്ലാക്ക് മെയിലിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാവും. ഞാൻ 10th എക്സാം കഴിഞ്ഞ് 11th ആ വെക്കേഷൻ ടൈമില് എനിക്ക് അമ്മ, ഞാൻ ഫോൺ യൂസ് ചെയ്യാറില്ല, എനിക്ക് ഫോണും ഇല്ല, പറഞ്ഞു അമ്മ മേടിച്ച് തരാറുമില്ല. സോ ഇല്ല, ആവശ്യമില്ല. അപ്പൊ ഞാൻ അമ്മയുടെ ഫോണിൽ കോൾസ് വന്ന് ഞാനത് അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ ഒരു ദിവസം ഒരു കോള് വന്നു, ഞാനത് അറ്റൻഡ് ചെയ്തു. എന്നോട് പറഞ്ഞു, ജൂഹി എൻ്റെ കയ്യിൽ തൻ്റെ കുറെ മോർഫിൻ ചെയ്ത പിക്സ് ഉണ്ട്, ഞാനത് അപ്ലോഡ് ചെയ്യും. എനിക്ക് കുറച്ച് അയാൾ കുറച്ച് കാര്യങ്ങൾ ആവശ്യപ്പെട്ടു, ഞാൻ ഇന്ന സ്ഥലത്ത് വിളിച്ചാൽ വരണം, അല്ലെങ്കിൽ കാശ് തരണം, അങ്ങനെ കുറേ ഇതൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത്, കുറച്ച് നേരം ചിന്തിച്ചു, കുറച്ച് നേരം ഞാൻ ഒന്നും മിണ്ടിയില്ല. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ചേട്ടാ എന്താന്ന് വെച്ചാൽ എവിടെ വേണമെങ്കിൽ ചേട്ടാ അത് അപ്ലോഡ് ചെയ്തോ, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ എൻ്റെ പാരൻസിനോട് പറഞ്ഞ്, പോലീസിനോട് ആയാലും കംപ്ലൈൻറ്റ് ചെയ്ത്, സൈബർ സെല്ലിനോട് ആയാലും കംപ്ലൈൻറ്റ് ചെയ്ത്, ഞാൻ എൻ്റേതായ പ്രിക്കോഷൻ എടുത്ത് ഞാൻ എൻ്റേതായ ഇഷ്ടത്തിൽ ഞാൻ ചെയ്തോളും, ചേട്ടൻ ചെയ്യേണ്ട ഇഷ്ടത്തിൽ എന്താന്ന് വെച്ചാൽ ചെയ്തോളം പറഞ്ഞു. അപ്പൊ തന്നെ പുള്ളി ഫോൺ കട്ട് ചെയ്തു. അതാണ് കോൺഫിഡൻസ്. നന്നായി വരുമ്പോളെ കോടി ജനതയുള്ളവിടത്ത് 48 ലക്ഷം മാത്രമാണ് ഈ സോഷ്യൽ മീഡിയയും നെറ്റും ഉപയോഗിക്കുന്നത്. അതില് എല്ലാവരും കൂടി ടെക്നോളജി കണക്ക് കറക്റ്റ് ആണോ എനിക്ക് സംശയമുണ്ട്. കറക്റ്റ് ആണ് സാർ. ഇന്ന് സെർച്ച് ചെയ്ത് നോക്കാം, ഇന്ന് സെർച്ച് ചെയ്ത് വാട്സാപ്പിലൊക്കെ ഒരു ദിവസം എത്ര ആൾക്കാരാ പോകുന്നത് അറിഞ്ഞിട്ടുണ്ടോ? 48 ലക്ഷം. കാരണം ഞാൻ ഈ കാര്യം എന്റെ പാരന്റ്സിനോട് പറഞ്ഞില്ല, കാരണം എനിക്കത് മനസ്സിലാക്കാൻ പറ്റി. കാരണം ഈ പ്രശ്നം എനിക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. പാരന്റ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കിടന്ന് വേവലാതി പിടിക്കും. എനിക്ക് എന്റെ അച്ഛനില്ല, എനിക്ക് എന്റെ അമ്മയും ചേട്ടനും മാത്രമേ ഉള്ളൂ. സോ ഞാനിത് അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അമ്മയ്ക്ക് ഭയങ്കര ഇതാവും, എന്റെ ചേട്ടനും ഭയങ്കര വിഷമവും. കാരണം ഞാൻ എന്റെ അമ്മേനെക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന എന്റെ ചേട്ടനെയാ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാൻ വീണ്ടും ആ നമ്പറിലേക്ക് വിളിച്ചു, ഞാൻ തിരിച്ചു വിളിച്ചിട്ട് ചോദിച്ചു, ഡിമാൻഡ് ഒക്കെ കഴിഞ്ഞോ, ഇനി എന്തെങ്കിലും തിരിച്ചിങ്ങനെ പറയാണ്ടോ എന്ന് ചോദിച്ചു. 5 മിനിറ്റ് അവരൊന്നും മിണ്ടിയില്ല, അപ്പൊ തന്നെ ഫോൺ കട്ട് ചെയ്തു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാൻ വീണ്ടും തിരിച്ചു വിളിച്ചു, അവര് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. ഇന്നത്തെ കാലത്ത് ഒരു ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി തെറ്റ് ചെയ്ത് കഴിയുമ്പോ, ഇപ്പൊ ആൺകുട്ടി പ്രത്യേകിച്ച് അവിടെയാണ് കേട്ടോ, ആൺകുട്ടിയാണ് തെറ്റ് ചെയ്തെങ്കിൽ അവന് കൊടുക്കുന്ന ശിക്ഷ പെൺകുട്ടികളുടെ ഇടയിൽ കൊണ്ടിരുത്തുക എന്നുള്ളതാണ്. അപ്പോ അവിടെ തന്നെ അവർക്കൊരു മെന്റലി കെയർ ആണ് ആണും പെണ്ണും അടുത്തിരിക്കുന്നത് തെറ്റാണെന്ന്. ഏകദേശം ഒരു UP സെക്ഷൻ വരെ ആൺകുട്ടികളും പെൺകുട്ടികളും ഫ്രണ്ട്ലി ആയിട്ടല്ല ക്ലാസ് അന്തരീക്ഷം കൊണ്ടുപോകുന്നത്. അതിനുശേഷം ഒരു ഓപ്പൺ സ്പേസ് കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് ഒരു ആണിന് പെണ്ണിന്റെ ബോഡിനെ പറ്റി അറിയില്ല, പെണ്ണിന് ആണിന്റെ ശരീരത്തെ കുറിച്ചും വ്യക്തമായ ധാരണകളില്ല. സ്കൂളിലും കൊടുക്കുന്നില്ല, കുടുംബത്തിലും കൊടുക്കുന്നില്ല. അപ്പൊ നമ്മുടെ വീടും അതോടൊപ്പം തന്നെ സ്കൂളും ജെൻഡർ ഫ്രണ്ട്ലി ആക്കണം. ജെൻഡർ ഫ്രണ്ട്ലി അല്ല മോളെ, ജെൻഡർ ന്യൂട്രൽ ആക്കണം. ഓക്കേ, ജെൻഡർ ന്യൂട്രൽ ആക്കണം. താങ്കൾ കുറേ കാലമായി ഒരുപാട് ക്രൈംസ് അന്വേഷിച്ച ഒരു പോലീസ് ഓഫീസറാണ്. അതായത് താങ്കൾ അന്വേഷിച്ച വഴിയിൽ താങ്കൾ കണ്ടെത്തിയ നടക്കുന്ന ചില കാര്യങ്ങൾ ആൾക്കാരെ പറയണമെന്നില്ല, പറഞ്ഞാൽ സമാന ചുറ്റുപാടിൽ ചില സംഭവങ്ങൾ വരുമ്പോൾ ആൾക്കാർക്ക് അത് സൂക്ഷിക്കാം. താങ്കളുടെ മനസ്സിൽ താങ്കൾ ആലോചിച്ച് ഇങ്ങനെയൊക്കെയാണോ കേരളം പോകേണ്ടത് എന്ന് പോലും താങ്കൾക്ക് ചിന്തിക്കാൻ വഴി തന്ന ചില കാര്യങ്ങൾ താങ്കളുടെ അനുഭവത്തിൽ ഉണ്ടാവുള്ളൂ. ഞാൻ 3 സംഭവങ്ങൾ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഇപ്പൊ ഏറ്റവും അവസാനം നടക്കുന്ന പെൺവാണിഭ സംഘങ്ങളുടെ ഒരു രീതി എന്ന് പറയുന്നത്, ഒരു പെൺകുട്ടിയെ ആദ്യം ഒന്ന് അപകടത്തിൽപ്പെടുത്തുക. അത് ചിലപ്പോൾ ഒരു ബലാത്സംഗമാവാം, മോളസ്റ്റേഷൻ ആവാം, എന്തുമാവാം. അത് കഴിഞ്ഞിട്ട് വേറൊരാൾ അവതരിക്കും, വളരെ മനസ്സിലാക്കുന്ന ഹൃദയവിശാലതയുള്ള ഒരു രക്ഷകർ അവതരിക്കും. ആ രക്ഷകന് ഒരു 1.5 വർഷം ഈ കുട്ടിയെ സ്വന്തം കാമുകിയോ ഭാര്യയോ ആയിട്ട് കൊണ്ട് നടന്നതിന് ശേഷം ആ കാലയളവിലുണ്ടാകുന്ന കോംപ്രമൈസിങ് ആയിട്ടുള്ള ഒരുപാട് സംഗതികൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പിന്നീട് അവൻ ബ്ലാക്ക്മെയിൽ ചെയ്യുക. 1, 2, ഇതിനകത്ത് വളരെ ഈ അതായത് ഈ പെൺവാണിഭത്തിന് പോകുന്ന ആളുകൾ പൊതുവെ പറയുന്ന ഒരു കഥയുണ്ട് എന്ന് പറഞ്ഞാൽ, പെൺവാണിഭത്തിന് ഇരയാവുന്ന സ്ത്രീകളോടുത്ത് ഒരിക്കലും ചരിത്രം ചോദിക്കരുത്. അങ്ങനെ ചരിത്രം ചോദിച്ച ഒരാൾ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയാണ്. വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്ന ആ വ്യക്തി വിവാഹത്തിന് സമ്മതം മൂളിക്കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി ഈ മുതലാളിമാരായ ഈ സംഘ ഇപ്പം അകത്ത് കിടക്കുന്ന ചില സംഘത്തലവന്മാരോട് പറയുകയാണ്, എനിക്കിങ്ങനെ ഒരു ഒരു വിവാഹ മാംഗല്യം ഒത്തുവന്നു. ഉടനെ നന്നായി വരുമ്പോളെ ഇനി നിനക്ക് ഒരു ജോലിയും കൂടെ ചെയ്ത് വീണ്ടും നിനക്ക് അനന്തവിഹാസത്തിലേക്ക് പറക്കാൻ നിൻ്റെ ഭർത്താവിനൊപ്പം എന്ന് പറഞ്ഞിട്ട് രോഗാതുരനായിട്ടുള്ള ഒരാൾ, അതായത് മാരക രോഗമുള്ള ഒരാളുമായിട്ട്
ഭോഗത്തിലേർപ്പെട്ടു എന്നുള്ള തെളിവ് പിന്നീട് ആ കുട്ടിക്ക് ഹാജരായി കൊടുത്ത് ആ വിവാഹം മുടക്കുക. മൂന്നാമത്തെ ഒരു ഒരു വിഭാഗം എന്ന് പറയുന്നത് ഈ നെറ്റിലൂടെ സംസാരിക്കുമ്പോൾ, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞൊരു വാചകം അനോണിമിറ്റി, അനോണിമിറ്റിയിൽ നമുക്ക് എത്ര വിശാല ഹൃദയം വേണേ ആവാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നെറ്റിൽ കാണുന്നതെല്ലാം പൊയ്യാണ്, ഒന്നും സത്യമല്ല. ഉദാഹരണത്തിന് ഒരാൾ നൈജീരിയൻ സ്കാം എന്ന് പറഞ്ഞ് സ്ഥിരമായിട്ട് ആൾക്കാർ പെടുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ പ്യൂട്ടോറിക്കയിൽ നിന്നുള്ളൊരു രാജകുമാരിയാണ്, എനിക്ക് വന്ന മെയിലാണ്, താങ്കൾ അതിസുന്ദരനും സുമുഖനും സുശീലനും സത്സ്വഭാവിയുമാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് എൻ്റെ അച്ഛൻ എനിക്ക് തന്ന ആ 50 ലക്ഷം പൗണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്നപ്പോഴാണ് താങ്കളെ പോലെ സുന്ദരനും സുഖനും സുശീലനുമായ ഒരു യുവാവിനെ എന്നെ യുവാവ് എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് വീണു. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ അയൽവക്കത്തുള്ള സൗദാമിനി കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്തൊരു സൗന്ദര്യം എനിക്കുണ്ടെന്ന് പ്യൂട്ടോറിക്കൻ പ്രിൻസസ് പറയേണ്ട കാര്യമില്ല. ഇങ്ങനെയുള്ള ചതിക്കുഴികൾ ഈ നെറ്റിൽ ഒളിഞ്ഞു കിടക്കുന്നു എന്നുള്ളത് ദൈനംദിനം. ഇത് ഒരു 11 ലക്ഷം രൂപ നഷ്ടപ്പെട്ട ഒരാൾ വന്നിട്ട് പിന്നെയും കുറച്ച് കഴിയുമ്പോൾ 36 ലക്ഷം രൂപ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് വീണ്ടും വരികയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ അയാളോട് പറഞ്ഞു, ഇത് നൈജീരിയക്കാരൻ്റെ കുഴപ്പമല്ല, ഇത് തൻ്റെ കുഴപ്പമാണ്, നിങ്ങളുടെ മെഗലോമെനിയ. ഇദ്ദേഹം നേരത്തെ പറഞ്ഞു, ആ മാനസികമായ പക്വത, ഏത് സംവിധാനം ഏത് ടെക്നോളജി വന്നാലും അതിനെ പഴയ രീതിയിൽ നിന്ന് പുതിയ രീതിയിലേക്ക് മാറുക എന്നുള്ളതല്ലാതെ ഈ പ്രവൃത്തികൾക്കൊന്നും സമൂഹത്തിൽ മാറ്റം വന്നിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഞാൻ ചോദിക്കട്ടെ, പല ആളുകളും പറയുന്നുണ്ട് സ്വതന്ത്രമായി മൊബൈൽ കൊടുക്കാതിരിക്കുക, കമ്പ്യൂട്ടറിൽ നിന്ന് യങ്സ്റ്റേഴ്സിനെ അകറ്റി നിർത്തുക, എല്ലാവരും കാണുന്ന സ്ഥലത്ത് കമ്പ്യൂട്ടർ വെച്ച് കൊടുക്കുക, ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ കേരളത്തിന്റെ വീടുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് താങ്കൾ കരുതുന്നു? ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻ കൊണ്ടും ഒരു പ്രയോജനമില്ല എന്നുള്ള അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നു. കമ്പ്യൂട്ടറിന്റെ കാര്യത്തിലെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാനായിട്ട് പൊതുസ്ഥലത്ത് വെക്കണം എന്ന് പറഞ്ഞ എന്നോട് 100% ഞാൻ യോജിക്കുന്നു. താങ്കൾ സൂക്ഷിച്ചു പറഞ്ഞില്ലെങ്കിൽ ഇവിടെ ഒരു അപകടം സംഭവിക്കും. ഇപ്പോൾ എന്റെ ലെവലിൽ അദ്ദേഹവും വന്നിട്ടുണ്ട്. സമൂഹം മാറിയിട്ടില്ല എന്നൊരു വാക്ക് ഉപയോഗിച്ചു, സമൂഹം മാറിയിട്ടില്ല, എന്ത് ടെക്നോളജി വന്നാലും സമൂഹം മാറിയിട്ടില്ല, ആ വാക്കാണ് ഞാനും പറഞ്ഞുകൊണ്ടിരുന്നത്. നോക്കോ, സമൂഹം ഞാൻ പറഞ്ഞോളട്ടെ, സമൂഹം മാറാത്തതിനുള്ള പരിഹാരം ഇതാണെന്നുള്ള വിശ്വാസവും എനിക്കില്ല. ഞാനിത് പരിഹാരം ഇല്ലെന്നാണ് പറഞ്ഞത്, ഇതല്ല, ഇതൊന്നും അല്ല പരിഹാരം എന്നാണ് പറഞ്ഞത്. നമ്മൾ ഒരു കാരണവശാലും കുട്ടികളെ ഇന്റർനെറ്റ് യൂസേജിൽ നിന്ന് റെസ്ട്രിക്ട് ചെയ്യാൻ പാടില്ല. കാരണം ഇന്നത്തെ കാലത്തിന്റെ ആവശ്യമാണത്. അവർ ആ ടെക്നോളജി ഉപയോഗിച്ച് വളരണം, പഠിക്കണം, പടർന്ന് പന്തലിക്കണം. പക്ഷേ ഞാൻ എന്റെ കുടുംബത്തിൽ ചെയ്യുന്ന കാര്യം നിങ്ങളോട് പറയാമല്ലോ, ഞങ്ങളുടെ ഡൈനിങ് റൂമിനകത്താണ് ഞങ്ങളുടെ കമ്പ്യൂട്ടർ. മകൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള കോമൺ കമ്പ്യൂട്ടർ. എന്റെ പേഴ്സണൽ സാധനം എന്റെ കയ്യിലുണ്ട്, ഇത് ഞാൻ മകൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കാനുള്ളത് ഒഫീഷ്യലാണ്. മകൾക്ക് ഉപയോഗിക്കാനുള്ളത് കോമൺ പ്ലേസ്, അതായത് അവിടെ അടുക്കളയിൽ ജോലി ചെയ്യുന്ന വ്യക്തിക്കും ഭക്ഷണം എടുത്തിരുന്ന് കഴിക്കുന്ന വ്യക്തിക്കും ഒക്കെ എന്റെ മകൾക്ക് മകൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാനുള്ള അധികാരം നമ്മൾ കൊടുത്തിരിക്കുകയാണ്. മകളോടും പറഞ്ഞു, ഇത് നിന്റെ സ്വാതന്ത്ര്യത്തിന് മുകളിലുള്ള കടന്നുകയറ്റമല്ല, നിനക്ക് റീസണബിൾ ആയിട്ട് ചിന്തിക്കാനായിട്ടുള്ള പ്രായമാകുന്നതേ ഉള്ളൂ. ആ കാലം കഴിഞ്ഞാൽ നിനക്ക് നിന്റെ ഇഷ്ടത്തിന് ചെയ്യാം. അതുവരെ 18 വയസ്സ് എന്ന് നിയമം പറയുന്നു. ഞങ്ങൾ ചിലപ്പോൾ ഞങ്ങളുടെ ചെറിയ സ്വാർത്ഥം കൊണ്ട് 21 വയസ്സെന്ന് പറഞ്ഞെന്നിരിക്കാം. അതുവരെ നീ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കുഞ്ഞായിട്ട് നമുക്ക് ഒന്നിച്ച് വളരാം. ഇന്റർനെറ്റ് നീ ഉപയോഗിക്കണം. ഇന്റർനെറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടെ ഞാൻ ചെയ്യും, അച്ഛൻ എന്നുള്ള നിലയ്ക്ക് ഹിസ്റ്ററി ഞാൻ ചെക്ക് ചെയ്യും. അത് നിന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. ഞാൻ വീണ്ടും പറഞ്ഞു, അച്ഛൻ ഈ പ്രായത്തിലാണെങ്കിലും ഇങ്ങനെയൊക്കെ സൗകര്യം രഹസ്യമായിട്ട് കിട്ടിയ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയേനെ. അപ്പൊ അച്ഛന്റെ മകളല്ലേ നീ, അതുകൊണ്ട് നമുക്ക് ഒരു നിയന്ത്രണം പരസ്പരം വേണം. നമ്മൾ കേരളീയരാണ്, നമുക്കൊരു സംസ്കാരമുണ്ട്, അതൊക്കെ മറന്ന് നമ്മൾ വെസ്റ്റേൺ സംസ്കാരം എടുക്കണം, ആ ഒരു സംസ്കാരത്തിൽ പോണം എന്നാണ് താങ്കൾ പറഞ്ഞെന്ന് തോന്നുന്നു എനിക്ക്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്, ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായത് അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു, നമുക്ക് അതിലൊക്കെ വലിയ വ്യത്യാസമുണ്ട്, നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല, നിങ്ങൾ തമ്മിൽ ഒരു ജനറേഷൻ ഗ്യാപ്പ് തന്നെയുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ തമ്മിൽ മാത്രമല്ല, നിങ്ങൾ എല്ലാവരും തമ്മിലാണ് പുള്ളിക്കൊരു ജനറേഷൻ ഗ്യാപ്പ്. കേരളത്തിനെ പറ്റി ആളല്ല, എന്റെ നാടൻ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയാണ്, അതിർത്തികൾ നമ്മൾ ഉണ്ടാക്കിയതാണ് പറയട്ടെ. ഒറ്റ പോയിന്റ് ആ പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റ് ആണ്, അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനെങ്കിലും സംബന്ധിച്ചിട്ട് റെസ്ട്രിക്ഷൻ നമുക്ക് ആവശ്യമാണ്. ഒരു ലിമിറ്റ് വരെ നമുക്ക് റെസ്ട്രിക്ഷൻ വേണം. ഇപ്പൊ നമ്മൾ അമൃത അധികായ അതും വിഷമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റെസ്ട്രിക്ഷൻ നമുക്ക് ഒരു ലിമിറ്റ് വരെ വേണം. അത് അധികം അവിടെയും കുട്ടികൾ വഴിതെറ്റി പോകും. കാരണം അങ്ങനെ വരുമ്പോഴാണ് മാതാപിതാക്കളോട് പലതും പറയാണ്ട് ചീത്ത വഴിയിലൂടെ. ഒറ്റ മറുപടി, നിങ്ങൾ 17-18 വയസ്സ് 19 വയസ്സല്ലേ ആയിട്ടുള്ളൂ, ഈ ലെവലിൽ ഈ മെച്യൂരിറ്റി കാണിക്കുമ്പോ
ഈ പ്രായത്തിൽ ഒട്ടും മെച്യൂരിറ്റി കാണിക്കാത്ത വൃത്തികെട്ടവര് കാണുമ്പോ ഞാൻ ഡോക്ടർ പറഞ്ഞതും ശ്രീജിത്ത് പറഞ്ഞതും പേര് പറയാം, സോറി, രണ്ടുപേര് അവരുടെ ശത്രു അവരുടെ നേതാവ് കാര്യങ്ങളാണ് അവർ മറ്റൊരു രീതിയിൽ പറഞ്ഞു, ഞാൻ മറ്റൊരു രീതിയിൽ പറഞ്ഞു. അല്ലാതെ ഞാൻ പറയുന്നു സാറേ, അതായത് ഞാനിവിടെ എന്താ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് വീണ്ടും ചുരുക്കി പറയാം. താങ്കൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യ സംരക്ഷണത്തിന് വേണ്ടി ഞാൻ പോരാടും. അത് വേറെ കാര്യം, താങ്കൾക്ക് പറയാം. ഞാനിവിടെ പറഞ്ഞ കാര്യത്തിനാണ്, ഈ സമൂഹത്തിന് കുഴപ്പമുണ്ട്, ഈ കുഴപ്പം എങ്ങനെ പരിഹരിക്കപ്പെടണം നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ശിക്ഷ കൊണ്ട് മാത്രമല്ല കാര്യം, ശിക്ഷ വേണ്ട എന്നല്ല എന്റെ അർത്ഥം എന്നേ പറഞ്ഞുള്ളൂ. ഞാൻ ഇതാ ഇത് രണ്ടുപേരും പറഞ്ഞത്, ഇത് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാ സാർ പഴഞ്ചനാകുക? ചില വീക്ഷണങ്ങളെ മറ്റ് വ്യത്യസ്തമായ അനവധി വീക്ഷണങ്ങളെയും അല്ലെങ്കിൽ പുതിയ ആശയങ്ങളെയും കേൾക്കുമ്പം അതിനെ മനസ്സിലാക്കാനുള്ള പ്രശ്നമുണ്ട്. ഇങ്ങനെയും ആശയങ്ങൾ ലോകത്തുണ്ട്. ഇത് ഞാൻ കേട്ട കാര്യം, ഫ്രീ സെക്സ് എന്നൊരു വാക്ക് കേട്ടപ്പോഴത്തേന് അവിടെ ഒരാൾ ചാടി എണീറ്റ് സെക്സ് റാക്കറ്റ് എന്ന് പറഞ്ഞ്. ഫ്രീ സെക്സ് പോലെയുള്ള വാക്കുകൾ നമ്മൾ സമൂഹത്തിൽ ചർച്ച ചെയ്യണം. പ്രോസ്റ്റിറ്റ്യൂഷൻ ചർച്ച ചെയ്യണം. പ്രോസ്റ്റിറ്റ്യൂഷൻ ആര്? ഇന്നലെ രാവിലെ അമ്മയുടെ വയറ്റിൽ നിന്ന് ജനിച്ചു വീണമൊന്നുമല്ല. ജനിച്ചത് കൃത്യമായ സാമൂഹ്യ അവസ്ഥ നിലനിൽക്കുന്നിടത്താണ് പ്രോസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുന്നത്. ചർച്ച ചെയ്യേണ്ടത് അതിനാവശ്യമായ സാമൂഹ്യ അവസ്ഥകളെ കുറിച്ചാണ്. അപ്പൊ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് കേൾക്കുമ്പോഴത്തേന് നിങ്ങൾ ചാടി. അതല്ല പറഞ്ഞത് വ്യക്തമായ, ഞാൻ പറഞ്ഞത് എന്റെ വ്യക്തമായ വീക്ഷണ കോണിൽ നിന്നുകൊണ്ട് ചുംബന സമരത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഫ്രീ സെക്സിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയുള്ള ഒരു വഴി മാത്രമായിരുന്നു ചുംബന സമരം എന്നാണ്. അതിനെ കുറിച്ച് ചർച്ച ചെയ്യൂ, അല്ലാതെ ഈ ചർച്ചയെ വഴിതിരിച്ച് വിടാതെ. ഞാൻ പറഞ്ഞത് രാഹുൽ പശുപാലനും അയാളുടെ ഭാര്യയും അടക്കം നിങ്ങളടക്കമുള്ള ആളുകൾ കേരളത്തിന്റെ സാംസ്കാരിക അന്തരീക്ഷത്തിലേക്ക് മോറൽ പോലീസിങ്ങിനെതിരെയുള്ള സമരമാർഗം എന്നുള്ള വ്യാജേന ചുംബന സമരത്തെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഫ്രീ സെക്സിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയാണ്. ഒരു കൂട്ടം ആളുകൾ അവര് മുന്നോട്ട് വെച്ച ഒരു സമരമാർഗം. എനിക്ക് പറയാനുള്ളത് കുറ്റവാളികളെ തൂക്കിക്കൊല്ലുന്ന ഒരു അവസ്ഥ വരെ എത്തി. എത്ര പേര് നമ്മൾ തൂക്കിക്കൊല്ലും? തൂക്കിക്കൊല്ലണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കാരണം ഇത്തരത്തിലൊരു കാര്യം ചെയ്യുന്ന ആളുകളെ തൂക്കിക്കൊല്ലണം. പക്ഷെ എത്ര പേരെ നമ്മൾ തൂക്കിക്കൊല്ലും? അപ്പോ എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഡോക്ടറിന്റെ വഴിയാണ് ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നത് ആദ്യം പരിശോധിക്കണം. മദ്യപാനമാണോ, ഡ്രഗ് അഡിക്ഷൻ ആണോ, അതുകൊണ്ട് അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ നേക്കഡ് ബോഡി കാണുമ്പോൾ എന്തുകൊണ്ട് ഒരു പുരുഷൻ അങ്ങനെ തോന്നുന്നു എന്നത് ആദ്യം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മോളെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊക്കെ സ്കൂളിലും കോളേജിലും ഒക്കെ മൊബൈൽ കൊണ്ടുപോകുന്നവരാണോ? അതെ. ആണോ? അപ്പോൾ സ്കൂളിൽ കൊണ്ടുപോകുന്നില്ല, ഞങ്ങൾ കോളേജ് സ്റ്റുഡൻസ് യൂസ് ചെയ്യാം, ഉപയോഗിക്കുന്നുണ്ട്. യൂസ് ചെയ്യാം. അപ്പൊ വീട്ടിൽ ഒരു ചെറിയ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഏർപ്പെടുത്തുക, ഇന്ന് എല്ലാവരുടെ മുന്നിൽ ഇത് സംസാരിക്കാൻ പറ്റൂ. ശ്രീ സാർ പറഞ്ഞ പോലെ കമ്പ്യൂട്ടറൊക്കെ ഓപ്പൺ ആയിട്ട് എല്ലാവരുടെ മുന്നിൽ ഓപ്പൺ ചെയ്യാൻ പറ്റൂ. അങ്ങനെയൊക്കെ വരുന്നതിനോട് നിങ്ങൾ യോജിക്കുവോ, അതോ നിങ്ങളുടെ പുതിയ തലമുറ എങ്ങനെയാ? യോജിക്കുന്നുണ്ട്. കാരണം സാർ പറഞ്ഞു ഒരു വീട്ടില് ഹോളിലാണ് വെക്കുന്നത് കമ്പ്യൂട്ടർ. എന്തുകൊണ്ട് ആ നമ്മൾ കമ്പ്യൂട്ടർ മാറ്റി റൂമിൽ വെക്കുമ്പോ പാരന്റ്സും കുട്ടികളും തമ്മിലുള്ള അകൽച്ചയാണ് അവിടെ കാണുന്നത്. അപ്പൊ അവർക്ക് രഹസ്യമായി കാര്യങ്ങൾ ചെയ്യാൻ തോന്നും. അത് ഓപ്പൺ ആയിട്ട് വെച്ച് കഴിയുമ്പോ അത് പാരന്റ്സുമായിട്ടുള്ള ഇന്ററാക്ഷൻ കൂടുതലൂടി കൂട്ടുക ചെയ്യുന്നത്. അങ്ങനെ വെക്കണം, എന്തുകൊണ്ട് ചെയ്തുകൂടാ? ബലാത്സംഗം ചെയ്യുന്ന വ്യക്തികളെ തൂക്കിക്കൊല്ലണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ വിപത്ത് ഞാൻ ഇപ്പോൾ ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. അതുകൊണ്ട് കുറ്റകൃത്യം നിലയ്ക്കുന്നില്ല അവിടെ എങ്ങനെയും. പക്ഷേ നടക്കുന്ന വേറൊരു അപകടമുണ്ട്. ഞാൻ ബലാത്സംഗം ചെയ്യുന്ന വ്യക്തി എനിക്കെതിരെ പരാതി പറഞ്ഞാൽ ഞാൻ തൂക്കിക്കൊല്ലപ്പെടും എന്ന് മനസ്സിലായാൽ ഈ കുറ്റവാളിയുടെ ഉടനെയുള്ള ശ്രമം ആ തെളിവ് ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയെ കൊന്നുകളയാന്നുള്ളതാണ്. നിങ്ങളത് തിരിച്ചറിയണം, മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, ഈ ആളെ തൂക്കിക്കൊല്ലുമ്പോൾ ഈ ആൾക്ക് ഈ മനോഭാവം വരുത്തിയ, അതായത് ഡൽഹിയിലെ റേപ്പിസ്റ്റ് നമ്മുടെ ഇവിടുത്തെ ഗോവിന്ദസ്വാമി, രണ്ടുപേരും റേപ്പിന് പറഞ്ഞ കാരണങ്ങൾ ഒന്നായിരുന്നു. ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം. 9 മണിക്ക് ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് എന്തിനാ ഇറങ്ങി നടക്കുന്നേ? 9 മണിക്ക് ഇപ്പോഴും നിങ്ങളിൽ ആരെങ്കിലും ഇവിടുന്ന് ഒറ്റയ്ക്ക് ഇപ്പൊ പുറത്തിറങ്ങി നിന്നാൽ നിങ്ങൾക്ക് അപകടം സംഭവിക്കുന്ന പേടിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരുടെ മനസ്സിലുള്ള പൊതുവായ വികാരമാണ്. ഒരു ക്രിമിനലിൻ്റെ അടുത്ത് എത്തുമ്പോൾ, അതായത് പെൺകുട്ടി 9 മണിക്ക് പുറത്തിറങ്ങി ഒറ്റയ്ക്ക് ഇറങ്ങി നിന്നാൽ എന്തോ ഒരു വിപത്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം, ആൺകുട്ടി ഇറങ്ങി നിന്നാൽ കുഴപ്പമില്ലാന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം, അതൊരു ഈ മനോഭാവം ഒരു ക്രിമിനലിൻ്റെ കയ്യിലേക്ക് എത്തുമ്പോൾ
അവൻ വിചാരിക്കുന്നു 9 മണിക്ക് സാധാരണ നല്ല സ്ത്രീകൾ ആരും പുറത്തിറങ്ങില്ല. അപ്പോ പുറത്തിറങ്ങുന്ന സ്ത്രീ മോശക്കാരിയാണ്, അവളുടെ ലൈംഗിക ചോദന കൊണ്ടാണ് അവൾ പുറത്തിറങ്ങുന്നത്, അതുകൊണ്ട് ഞാൻ കയറി പിടിച്ചാൽ അവൾ ആനന്ദിക്കും, അവൾ ആനന്ദിച്ചില്ലേ അവളെ ഞാൻ ആനന്ദിപ്പിക്കും, ആനന്ദിപ്പിക്കാൻ അവളെ കൊണ്ട് എന്നെ കൊണ്ട് സാധിച്ചില്ല ഞാൻ അവളെ കൊന്നുകളയും, എന്നെ അവൾ കടിച്ചു. അപ്പോ ഈ തൂക്കിക്കൊല്ലാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ, നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരു പൊതുവികാരം, അതിൻ്റെ ഏറ്റവും മലീമസവും വൈകൃതവും കലർന്നിട്ടുള്ളൊരു രീതിയിൽ ക്രിമിനലിൻ്റെ മനസ്സിൽ ഉദയം ചെയ്യുകയാണ്. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ, നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ഈ ചിന്ത നമ്മൾ മാറ്റണം. അതാണ് ഞാൻ പറഞ്ഞത്, യൂണിഫൈഡ് കോഡ് ഓഫ് കോണ്ടക്ട് വേണം പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും. അവർക്ക് കുട്ടികളായിട്ട് വളരാനുള്ള അവസരം നമ്മൾ കൊടുക്കണം. നമ്മൾ അവരെ ജനിക്കുന്നതിന് മുമ്പ് പെൺകുട്ടിയായിട്ട് തരംതിരിച്ച, നേരത്തെ ആദരവ് പറഞ്ഞു, അതെല്ലാം ആദരേക്ക് പറയാതെ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ. പെൺകുട്ടിയാണ്, പെൺകുട്ടി ഇന്ന രീതിയിലേ പാടുള്ളൂ. ആൺകുട്ടിയാണ് എന്നോട് ഒരുപാട്, എനിക്ക് പണ്ട് എൻ്റെ ഒരു വലിയ ദുര്യോഗം ഞാൻ നിങ്ങളോട് പറഞ്ഞോളട്ടെ, എൻ്റെ അമ്മ മരിച്ചു, എനിക്ക് 2 സഹോദരിമാരാ, ഒരാൾ ജില്ലാ ജഡ്ജിയാണ്, ഒരാൾ ടീച്ചറുമാണ്, ഒരുപാട് അനുഭവ സമ്പത്തുള്ള 2 വ്യക്തികളാണ്. അമ്മ വെന്റിലേറ്ററിൽ കിടക്കുന്നു, ഡോക്ടർ വന്ന് എന്നോട് പറയുന്നു, എന്നെ മാത്രം മാറ്റി വിളിച്ച് നിർത്തിയിട്ട് പറയുന്നു, സാർ ഈ കുടുംബത്തിൻ്റെ പുരുഷനാണ്, എന്നോട് പറയാ, സാറ് സംയമനം പാലിക്കണം, എനിക്കൊന്ന് ഉറക്കക്കരയണം. ഞാൻ പുരുഷനായതുകൊണ്ട് എനിക്ക് ഉറക്കക്കരയാനുള്ള സ്വാതന്ത്ര്യം അവിടെ ഹനിക്കപ്പെട്ടു. എന്നിട്ട് എൻ്റെ 2 സഹോദരിമാരും വാവിട്ട് നിലവിളിച്ചപ്പോൾ ഇറ്റ് വാസ് പെർഫെക്റ്റ്ലി നോർമൽ. ഇങ്ങനെയുള്ള സമൂഹത്തിന്റെ എക്സ്പെക്ടേഷൻസ് ക്രിമിനലിന്റെ കയ്യിലെത്തുമ്പോൾ, സ്ത്രീ ഒരു ഭോഗവസ്തു മാത്രമാണെന്ന് അവൻ കരുതുമ്പോൾ, അവനെ മാത്രം തൂക്കിക്കൊന്നാ പോരാ, എന്നെയും നിങ്ങളെയും ചിലപ്പോൾ തൂക്കിക്കൊല്ലേണ്ടി വരും, അത് നിങ്ങൾ തിരിച്ചറിയണം. ഇനിയും അമ്പരപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, പക്ഷെ അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേളയ്ക്ക് സമയമായി, നമ്മൾ ഇടവേളയിലേക്ക് പോകുന്നു. കുറച്ച് കഴിയുമ്പോഴേക്കും ഇയാളിങ്ങനെ തൊടാൻ വേണ്ടി വരലോ, അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു സാർ കൈ മാറ്റി വെക്കണം എന്ന് പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ പിന്നെയും ഇയാള് പിന്നെയും തോണ്ടാന്നുള്ള രീതിയിൽ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഒത്തിരി വന്ന ആൾക്കാരെ തടി മേടിച്ചിട്ട് പോവുള്ളൂ എന്ന് പറഞ്ഞു. 24 മണിക്കൂറും സെക്സ് ചിന്തിക്കുന്ന ഒരു തലമുറയല്ല നമുക്കുള്ളത് ഇനി അങ്ങോട്ട്. സത്യം പറഞ്ഞ ഈ സമയത്ത് ഞാൻ ഇവിടെ അങ്കലാപ്പിൽ ഇരിക്കുന്ന കാരണം 7 മണിക്ക് വീട്ടിലെത്തുന്ന പറഞ്ഞതാ. നല്ല നിയന്ത്രിച്ച് തന്നെയാ എന്റെ വീട്ടുകാർ വളർത്തുന്നത്. ട്രാവൻകൂർ ബിൽഡേഴ്സ് ശ്രീകണ്ഠൻ നായർ ഷൂ.